ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാവൻകോറിലെ ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകോർ ലിമിറ്റഡ്, എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ്, ഉദ്യോഗ മണ്ഡൽ 683501, ഫോൺ നമ്പർ 0484 2567424, അല്ലെങ്കിൽ 2567423 ആണ് പറഞ്ഞിട്ടുള്ളത്. മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്, 9446425291 ആണ് കൊടുത്തിട്ടുള്ളത്. പീരീഡ് ഓഫ് ട്രെയിനിങ് 1 ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് 7000 ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ, മെക്കാനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മെക്കാനിക്ക്, മോട്ടോർ വെഹിക്കിൾ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, പെയിൻറ്റർ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ആണ് പറഞ്ഞിട്ടുള്ളത്. കാർപ്പൻറ്റർ, പിന്നെ മെക്കാനിക്ക് ഡീസൽ, ഫ്രണ്ട് ഓഫ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ പോസ്റ്റിലേക്ക് എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, 60% ഓഫ് മാർക്കാണ്. ഇൻ റിലവൻ ട്രേഡ് ITI അല്ലെങ്കിൽ ITC. പിന്നെ ജനറൽ കേസാണ് പറഞ്ഞത്, 50% ആണ് SC ST വിഭാഗത്തിന് വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് 23 ഇയേഴ്സ് കവിയരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1/1/2022 ജനറൽ കേസിൽ, മറ്റൊക്കെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ട് താഴെ ടേബിൾ കോളം കാണാവല്ലോ, സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ട്രേഡ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഫിറ്റർ 24 വാക്കൻസീസ്, മെക്കാനിക്സ് 8, ഇലക്ട്രീഷ്യൻ 15, പ്ലംബർ 4, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 6, കാർപ്പൻറ്റർ 2, മെക്കാനിക് ഡീസൽ 4, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് 12, വെൽഡർ 9, പെയിൻറ്റർ 2, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് 12. അങ്ങനെ ടോട്ടൽ 98 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. FACT ഒഫീഷ്യൽ വെബ്സൈറ്റ് www.facet.gov.in പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൂടി സെൻഡ് ചെയ്യേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, 4 മണിയാണ്. 18/12/2021 4 മണിക്ക് മുമ്പായിട്ട് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ അപ്രന്റിസ്ഷിപ്പ് രജിസ്ട്രേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണോ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തത്, www.apprenticeship.india.gov.in പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ID ഉണ്ടാവും, ഇമെയിൽ ID മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അത് പ്രോപ്പറായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അറ്റാച്ച് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം, SSLC സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും, ITI സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ, പിന്നെ നമ്മൾ കാസ്റ്റൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടാണ് ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ITI മാർക്കിൻ്റെ, SSLC മാർക്കിൻ്റെ ബേസിലായിരിക്കും. കമ്പനി വെബ്സൈറ്റിൽ അത് കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് റെസിഡൻഷ്യൽ അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആധാർ കാർഡ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണം. പിന്നെ എല്ലാ 2 സെറ്റ് വെച്ച് എടുക്കണം, അതൊക്കെ അറ്റസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാസ്റ്റൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ രജിസ്ട്രേഷൻ ID പാസ്വേഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെന്ന റിപ്പോർട്ടും കാണിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ലാബ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന, അതും കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രന്റിഷിപ്പ് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യാതെ ഡയറക്റ്റ് ഫോമൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഡെപ്യൂട്ടി മാനേജർ ട്രെയിനിങ് ഫാക്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, ഉദ്യോഗ മണ്ഡൽ 7 എറണാകുളം, 683501 ആണ് അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റിൽ വഴിയാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 18/12/2021 4 മണിയാണ്. അപ്പോൾ അതിനുമുമ്പായിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഫോർവേഡ് ചെയ്യുക. അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻസ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്തോടൊപ്പം തന്നെ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.